നമുക്ക് ഈ പാച്ച് വർക്ക് നമ്മൾ ചെയ്തെടുത്തില്ല, ഇതിനെ സാരിയിൽ എങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യാം, ഫിറ്റ് ചെയ്ത് തയ്ച്ച് കൊടുക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആവശ്യമുള്ള സാധനം വന്നിട്ട് ഈ കളറിനുള്ള ഗോൾഡൻ ത്രെഡ് ജരി ത്രെഡാണ്, ചെറിയ സൂചി. നമുക്ക് സാരിയിൽ എവിടെ വെക്കണോ അവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ഫ്രെയിം വെച്ച്, ഇപ്പം ഞാൻ ഈ തുണിയിലാണ് തയ്ച്ച് കാണിച്ച് തരുന്നത്. ഇനി എങ്ങനെ തയ്ക്കുന്നുള്ളത് നോക്കാം. ഈ സ്ക്രൂ ഇല്ലാത്തത് നമുക്ക് താഴ്ഭാഗത്ത് വരണം. അതിൻ്റെ മുകളിൽ നമുക്ക് സാരി ആണെങ്കിൽ സാരിയുടെ എവിടെ വയ്ക്കണോ അവിടെ ഡോട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് ഈ സ്ക്രൂ ഉള്ള ഫ്രെയിം വെച്ച് കൊടുക്കുക. ഫ്രെയിം വെച്ചിട്ട് നല്ലോണം ടൈറ്റാക്കി നമ്മൾ സൂചിയിൽ ഈ രണ്ട് നൂലായിട്ട് ജരി ത്രെഡ് കൊടുത്ത് ഇതിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. നമുക്ക് എവിടെ വയ്ക്കണോ ആ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ അറ്റത്തിന്ന് ഈ മുത്തിലാണ് നമുക്ക് ഇനി തയ്ച്ചു കൊടുക്കേണ്ടത്. ഇവിടെ അടിയിൽ നിന്ന് എടുത്തിട്ട് നൂല് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ താഴോട്ട് കൊടുക്കാം. മെഷീനിൽ അടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും മുത്തൊക്കെ വരുന്നതുകൊണ്ട് അത് സൂചിയിൽ കൊണ്ടാ പിന്നെ സൂചി പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ കൈത്തയ്യലെടുത്തിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ജോയിൻ്റ്. ഇനി അടുത്ത ഒരു രണ്ട് മുത്ത് വിട്ടിട്ട് ഇട്ടിട്ട് വീണ്ടും സൈഡിൽ ജരി ത്രെഡ് ആകുമ്പോൾ അതിൻ്റെ ഗോൾഡൻ കളറായിട്ടിരിക്കും. ഇത് ഇങ്ങനെ താളോട്ടെടുത്ത് ഇങ്ങനെ ഇറുക്ക് കെട്ടിട്ട് പിന്നെ വീണ്ടും ഒരു രണ്ട് മുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം. താളോട്ട് എടുക്കുക, ഇങ്ങനെ ഫുൾ റൗണ്ടും നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഞാൻ ചുറ്റും ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഈ അറ്റത്താണ് ഞാൻ ചെയ്യാൻ പോണത്. അത് മുത്തി കൂടി തന്നെ തയ്ച്ചു കൊടുത്താൽ നൂല് പുറത്ത് കാണൂല. ഇനി ബാക്ക് സൈഡ് കൂടി കെട്ടിട്ട് ഇങ്ങനെയാണ് നമുക്ക് തയ്ച്ച് എടുക്കുന്നത്. ഇപ്പം സാരി നല്ലോണം ഫിറ്റായി കാണും, ഇളകി പോകില്ല. ഏത് ചുരിദാറിൽ, ടോപ്പിൽ, ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെറുത് വലുതൊക്കെ ചെയ്ത് നമുക്ക് വെട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ കാണാം. നല്ല യൂസ്ഫുള്ളാണ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങളെ കാണാം.